ിനിടയിൽപ്പെട്ടും അപരിചിതമായ സ്ഥലത്ത് വെച്ചും ഒരു തവണയെങ്കിലും കൂട്ടം തെറ്റി പോവുകയോ വഴിതെറ്റി പോവുകയോ ചെയ്തിട്ടില്ലേ കൂടെ വന്ന ആളെയോ വഴിയോ കണ്ടെത്താനാവാതെ അന്ന് നമ്മൾ എത്രത്തോളം വിഷമിച്ചു പണ്ട് ലാലേട്ടൻ പറഞ്ഞതുപോലെ ചോയിച്ച് ചോയിച്ചെത്തിയ കഥ പലർക്കും പങ്കുവെക്കാനുണ്ടാകും ഇത് മനുഷ്യന്റെ കാര്യം ഇനി വഴിതെറ്റിപ്പോയത് ഒരു മിണ്ടാപ്രാണിയുടേതാണെങ്കിലോ വെല്ലോ അടയാളവും ഉണ്ടെങ്കിൽ സുമനസ് തിരികെ ഏൽപ്പിക്കും എന്നാൽ വഴിതെറ്റിപ്പോയ ഇടത്തു നിന്നും ടാക്സി പിടിച്ച് വീട്ടിൽ തിരികെ എത്തിയ കഥയാണ് മാഞ്ചസ്റ്ററിലെ റാൾഫെന്ന ഓമന നായിക്ക് പറയാനുള്ളത് ജോർജിയ ക്രൂവ് എന്ന ഉടമയോടൊപ്പം റാൾഫ് പ്രഭാത സവാരിക്ക് ഇറങ്ങിയതായിരുന്നു എന്നാൽ അവൻ കൂട്ടം തെറ്റിപ്പോയി എല്ലാ ദിവസവും രാവിലെ ജോർജിയയ്ക്കൊപ്പം നടക്കാൻ പോകുന്നത് റാൾഫിന്റെ പതിവാണ് പക്ഷെ വഴുതെറ്റിപ്പോകുന്നത് ഇത് ആദ്യമാണെന്ന് ഉടമ പറയുന്നു വഴിയിൽ വെച്ച് കണ്ട മറ്റൊരു പരിചയക്കാരനുമായി ജോർജിയ സംസാരിക്കുന്നതിന് ഇടയിൽ മുന്നോട്ടു നീങ്ങിയ റാൽഫിനെ പെട്ടെന്ന് കാണാതാവുകയായിരുന്നു തുടർന്ന് റാൽഫിനെ തേടി ഗ്രസ്ഫോൾഡ് ക്വാറിയിലെ വനമേഖലയിൽ ജോർജിയ മൂന്ന് മണിക്കൂർ നീണ്ട തിരച്ചിൽ നടത്തി പക്ഷേ കണ്ടെത്താനായില്ല എന്നാൽ ഇതിനിടയിൽ റാൽഫ് എങ്ങനെയൊക്കെയോ ചുറ്റിക്കറങ്ങി മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിന് സമീപത്ത് എത്തിയിരുന്നു അപ്പോഴേക്കും തണുപ്പ് സഹിക്കാൻ വയ്യാതെ അവൻ അവശ്യനിലയിലായിരുന്നു ഉടൻ തന്നെ അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ടാക്സി കാറിൽ അവൻ കയറിയിരുന്നു എന്തായാലും ടാക്സി ഡ്രൈവർ അവനെ ഇറക്കി വിട്ടില്ല അവധിക്കാലം ആഘോഷിക്കാനായി ദൂരെ ഇടത്തേക്ക് പോവുകയായിരുന്ന ഒരു കുടുംബമായിരുന്നു ആ ടാക്സിയിൽ കയറിയത് നല്ലവരായ ആ കുടുംബം റാൾഫിനെയും അവരുടെ യാത്രയിൽ ഒപ്പം കൂട്ടി എയർപോർട്ടിൽ കുടുംബം തിരികെ എത്തിയപ്പോൾ അവൻ കാറിൽ നിന്ന് ഇറങ്ങാതെ അവിടെ തന്നെ ഇരുന്നു ടാക്സി തിരിച്ച് വീണ്ടും യാത്ര പുറപ്പെട്ട സ്ഥലത്തേക്ക് അങ്ങനെ നൂറ് മൈലോളം അവൻ ടാക്സി കാറിൽ യാത്ര ചെയ്തു ഇതിനിടയിൽ ജോർജിയ തന്റെ പ്രിയപ്പെട്ട വളർത്തുന്ന നഷ്ടപ്പെട്ട വിവരം അവന്റെ ചിത്രങ്ങൾ സഹിതം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇത് ടാക്സി ഡ്രൈവറുടെ സുഹൃത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം ടാക്സി ഡ്രൈവറെ വിവരം അറിയിക്കുകയും ചെയ്തു ഉടൻ തന്നെ ടാക്സി ഡ്രൈവർ റാൽഫിന്റെ ഉടമയായ ജോർജിയെ ബന്ധപ്പെടുകയും നായ്ക്കുട്ടിയെ തിരികെ ഏൽപ്പിക്കുകയും ആയിരുന്നു എന്തായാലും ഇനി ഒരിക്കലും ഇത്തരത്തിലൊരബദ്ധം സംഭവിക്കാതിരിക്കാൻ റാൽഫിന് നെയ്മർഡും ജി പി എസ് സംവിധാനവും ഏർപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് ജോർജിയ ഇപ്പോൾ അപ്പോഴും വീട്ടിലേക്കുള്ള വഴിതെറ്റിയ റാൾഫ് എന്തിനാണ് ടാക്സിയിൽ കയറി ഇരുപ്പുറപ്പിച്ചതെന്ന് മാത്രം വ്യക്തമല്ല ഒരുപക്ഷെ ടാക്സി തന്നെ വീട്ടിലെത്തിക്കുമെന്ന് അവൻ കരുതി കാണണം